മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക്. മലപ്പുറത്ത് ലീഗ് പ്രവർത്തകനെ കുത്തിക്കൊന്നു. പാണ്ടിക്കാടിനടുത്ത് ഒറവംപുറത്ത് ആര്യാടൻ വീട്ടിൽ മുഹമ്മദ് സമീർ ആണ് മരിച്ചത്. 26 വയസ്സായിരുന്നു. വിശദാംശങ്ങളുമായി പ്രശാന്ത് നിലമ്പൂർ ചേരുന്നു. പ്രശാന്ത്, എപ്പോഴാണ് സംഭവം, എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്? ശാലിനി, ഇന്നലെ രാത്രി 11 മണിയോടെയാണ് സംഘർഷമുണ്ടായത്. പരിക്കേറ്റ് കത്തിക്കുത്തിയേറ്റ് ഗുരുതരാവസ്ഥയിലായ മുഹമ്മദ് സമീറിനെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പുലർച്ചെ 3 മണിയോടെ മരിക്കുകയായിരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഈ പ്രദേശത്ത് CPM UDF പ്രവർത്തകർ തമ്മിൽ പലതവണയായി ചെറിയ സംഘർഷങ്ങൾ ഉണ്ടായിരുന്നു. പലതവണ മുതിർന്ന നേതാക്കളും അതുപോലെ തന്നെ പോലീസും ഒക്കെ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയും ചെയ്തായിരുന്നു. ഇതിനെ തുടർന്നുണ്ടായ അടിപിടിയാണ് ഇന്നലെ രാത്രി 11 മണിയോടെ ഒറവംപുറം അങ്ങാടിയിൽ ഉണ്ടായ അടിപിടി ഉണ്ടായി. അതിൽ ഒരു ലീഗ് പ്രവർത്തകന് നേരെ, ഉമ്മർ എന്ന് പറയുന്ന ലീഗ് പ്രവർത്തകന് നേരെ ഗുരുതരമായി പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ സാഹചര്യത്തിൽ തൊട്ടടുത്ത കടയിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് സമീർ അവിടേക്ക് വരികയായിരുന്നു. അയാളും മുസ്ലിം ലീഗ് പ്രവർത്തകനാണ്. പിടിച്ചു മാറ്റാനെത്തിയ മുഹമ്മദ് സമീറിനെ കുത്തി എന്നാണ് UDF ആരോപിക്കുന്നത്. മാത്രമല്ല ഇത് രാഷ്ട്രീയ സംഘർഷമാണെന്നും UDF ആരോപിക്കുന്നു. ഇന്നലെ ഉണ്ടായ അടിപിടിയിൽ രണ്ട് കുടുംബങ്ങളാണ്, ഒരു കുടുംബം മുസ്ലിം ലീഗിന്റെ കുടുംബവും അതുപോലെ ഒരു കുടുംബം CPM കുടുംബങ്ങളുമായിരുന്നു. ഇവർ തമ്മിലാണ് ഇന്നലെ സംഘർഷം ഉണ്ടായത്. പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ടുണ്ടായ, അതിന് തുടർച്ചയായി ഉണ്ടായ സംഘർഷം തന്നെയാണ്. ഈ കൊലപാതകം CPM ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ ഒരു കൊലപാതകമാണ് എന്നാണ് UDF ആരോപിക്കുന്നത്. പ്രശാന്ത്, എത്ര കാലമായി ഇവിടെ ഈ പ്രദേശത്ത് ഒരു രാഷ്ട്രീയ സംഘർഷം നിലനിൽക്കുന്നുണ്ട്? എങ്ങനെയാണ് ഈ ഇപ്പോൾ മരിച്ച മുഹമ്മദ് സമീർ ആ പ്രദേശത്തേക്ക് എത്തിപ്പെട്ടത്? CPM ഇക്കാര്യത്തിൽ എന്താണ് പറയുന്നത്? തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്, തൊട്ടതുമായി ബന്ധപ്പെട്ടാണ് മുസ്ലിം ലീഗും അതുപോലെ തന്നെ CPM പ്രവർത്തകരും തമ്മിൽ അവിടെ സംഘർഷം ഉണ്ടായത്. 3 തവണ രാത്രിയും അതുപോലെ തന്നെ വൈകുന്നേരങ്ങളും ചെറിയ തോതിലുള്ള കശപിച്ചയും അതുപോലെ തന്നെ വാക്കുതർക്കങ്ങളും അടിപിടിയും ഒക്കെ ഉണ്ടായിരുന്നു. അത് പലതവണയായി പറഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതേ ചൊല്ലി അന്തരുണ്ടായ സംഘർഷത്തെ ചൊല്ലി ഉണ്ടായ തർക്കമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ തർക്കം ഉണ്ടായത്. ഇതേ തുടർന്ന് രണ്ട് വിഭാഗം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ഇതിൽ ആണ് ഉമ്മർ എന്ന് പറയുന്ന ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റത്. ഇയാളുടെ ബന്ധുവായ മുഹമ്മദ് സമീർ തൊട്ടടുത്ത ഒരു കടയിലെ ജീവനക്കാരാണ്. ആ കടയിൽ നിന്നും ഈ സംഘർഷ സ്ഥലത്തേക്ക് വരികയായിരുന്നു. ഇതേ തുടർന്നാണ് മുഹമ്മദ് സമീറിനും കുത്തേറ്റത്. CPM പറയുന്നത് ഇത് രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള തർക്കമാണ്, രാഷ്ട്രീയ സംഘർഷമായി കാണാനാവില്ല എന്നാണ് CPM പ്രാഥമികമായി പറയുന്നത്. ഏതായാലും UDF പക്ഷേ ഇത് തെരഞ്ഞെടുപ്പ് സംഘർഷങ്ങളുടെ തുടർച്ചയായി നടന്ന ഒരു കൊലപാതകമാണ്, രാഷ്ട്രീയ സംഘർഷ കൊലപാതകമാണ് എന്ന രീതിയിൽ UDFും പറയുന്നുണ്ട്. പ്രശാന്ത്, പോലീസ് എന്താണ് പറയുന്നത്? ഈ കുത്തിയ ആളുകളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ പോലീസിന് കിട്ടിയിട്ടുണ്ടോ? 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവർ നേരിട്ട് സംഘർഷത്തിൽ പങ്കെടുത്തവരാണോ, കേസിൽ പ്രതികളാണോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഏതായാലും സംഘർഷവുമായി ബന്ധപ്പെട്ട്, ഇന്നലെ ഉണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ തുടർച്ചയാണ്, രാഷ്ട്രീയ സംഭവങ്ങളുടെ തുടർച്ചയാണ് ഇന്നലെ ഉണ്ടായ കൊലപാതകം എന്ന് പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഇന്നലെ ഉണ്ടായ കൊലപാതകത്തിൽ, ഇന്നലെ ഉണ്ടായ കൊലപാതകത്തിൽ അതുപോലെ സംഘർഷത്തിലും രണ്ട് കുടുംബങ്ങളാണ് വന്നിട്ടുള്ളത്. ഒന്ന് CPM ബന്ധമുള്ള കുടുംബവും മറ്റൊന്ന് മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ഒരു കുടുംബവും. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിലാണ് ഇന്നലെ സംഘർഷം ഉണ്ടായത്. പക്ഷേ ആ സംഘർഷത്തിന്റെ കാരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളുടെ തുടർച്ചയാണ്. പ്രശാന്ത്, ഈ മുഹമ്മദ് സമീറിനെ മാത്രം ലക്ഷ്യമിച്ചുള്ള ഒരു ആക്രമണം, അങ്ങനെയാണോ ഇതുവരെ കിട്ടുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്? മറ്റാർക്കെങ്കിലും പരിക്കേൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഈ സംഘർഷത്തിന്റെ ഭാഗമായി അവിടെ ഉണ്ടായിട്ടുണ്ടോ? മുഹമ്മദ് സമീറിനെ ലക്ഷ്യമിട്ടുള്ള ഒരു ആക്രമണം എന്ന് പറയാൻ കഴിയില്ല ശാലിനി. കാരണം ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. അതിനിടയിൽ ഉമ്മർ എന്ന് പറയുന്ന ഒരു മുസ്ലിം പ്രവർത്തകനെ പരിക്കേൽക്കുകയും അടിയും അതുപോലെ തന്നെ ചവിട്ടുമേറ്റ് ഇയാൾ താഴെ വീണിരുന്നു. ഇയാളെ തിരിച്ചെഴുന്നേൽപ്പിക്കാനും സഹായിക്കാനുമായിട്ടാണ് മുഹമ്മദ് സമീർ അവിടെ വരുന്നത്. പക്ഷെ മുഹമ്മദ് സമീറും സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകരാണ്. ഈ പരിക്കേറ്റ ഉമ്മർ ഉൾപ്പെടെയുള്ള ലീഗ് പ്രവർത്തകരുടെ കുടുംബാംഗവുമാണ്. അപ്പോൾ ആ സംഘർഷ സ്ഥലത്തേക്ക് സമീർ വന്നപ്പോഴാണ് സമീറിന് കുത്തേറ്റത്. ശരി, പ്രശാന്ത് നിലമ്പൂർ. മലപ്പുറം പാണ്ടിക്കാടിനടുത്താണ് ലീഗ് പ്രവർത്തകനെ കുത്തിക്കൊന്നിരിക്കുന്നത്. 26 വയസ്സുള്ള മുഹമ്മദ് സമീറാണ് മരിച്ചത്. പ്രദേശത്ത് UDF CPM സംഘർഷം നിലനിന്നിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. CPM ആണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് UDF ആരോപിക്കുന്നു. പക്ഷേ രാഷ്ട്രീയമില്ല ഈ സംഭവത്തിന് പിന്നിലെന്ന് CPM പ്രാഥമികമായി വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസ് 3 പേരെ സംഭവവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ വരുന്ന മുറയ്ക്ക് വീണ്ടും ഈ വാർത്തയിലേക്ക് മടങ്ങിയെത്താം.